ഇക്കൊല്ലത്തെ മണ്ഡലകാലം അവസാനിച്ചപ്പോൾ ശബരിമലയിലെ വരുമാനത്തിൽ 15 കോടിയുടെ കുറവ്. അരവണ വിൽപ്പന ഉൾപ്പെടെ കുറഞ്ഞത് ശബരിമലയിലെ വരുമാനത്തെ ബാധിച്ചു. മണ്ഡലപൂജയ്ക്ക് ഒരാഴ്ച മുമ്പ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാർ എത്തിത്തുടങ്ങിയെങ്കിലും ശബരിമലയിലെ വരുമാനത്തിൽ വർധനവ് ഉണ്ടാക്കാനായില്ല. കഴിഞ്ഞ തവണ മണ്ഡലകാലം അവസാനിച്ചപ്പോൾ 141 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു വരുമാനം. ഇത്തവണ അത് 130-ൽ താഴെയെത്തി. കാണിക്ക ഇനത്തിൽ 49.58 കോടിയും അരവണയിൽ 50.29 കോടിയും അപ്പം നെയ്യഭിഷേകം എന്നിവയിലൂടെ 11.5 കോടി രൂപയുമാണ് ഇത്തവണ ലഭിച്ചത്. ചെന്നൈയിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പഭക്തരുടെ വരവ് നന്നേ കുറഞ്ഞിരുന്നു. ആന്ധ്രയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിലും കുറവുണ്ടായി. അരവണയുടെ വിറ്റുവരവിലാണ് ഗണ്യമായ കുറവുണ്ടായത്. സാധാരണ മണ്ഡലപൂജയ്ക്ക് ശേഷം നട അടയ്ക്കുമ്പോൾ അരവണയുടെ സ്റ്റോക്ക് തീർന്നിരിക്കും. എന്നാൽ ഇത്തവണ മകരവിളക്ക് കാലത്തേക്കുള്ള സ്റ്റോക്ക് ആവശ്യത്തിലധികമുണ്ട്. 141 കോടിയായിരുന്നു, ഈ പ്രാവശ്യം അത് 130 കോടിയേ ഉള്ളൂ. എന്തായാലും ഒരു മാറ്റം ഉണ്ടാകും, ഉറപ്പാണ്. മകരവിളക്കിനായി നട തുറക്കുമ്പോൾ അയ്യപ്പ ഭക്തർ കൂടുതലായി എത്തുമെന്നാണ് ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ പ്രതീക്ഷ. സാധാരണ ഉത്സവ സീസണിന്റെ തുടക്കത്തിൽ വരുമാനത്തിൽ കുറവുണ്ടായാലും പിന്നീട് ഇത് പരിഹരിക്കപ്പെടുമായിരുന്നു. എന്നാൽ ഇത്തവണ അതുണ്ടായില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് സന്നിധാനം.